മുത്തോലി ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവനിൽ കൃഷി ഓഫീസർ ഇല്ലാതായിട്ട് 8 മാസമാകുന്നു. കോട്ടയം ജില്ലയിലെ മികച്ച കൃഷി ഓഫീസുകളിൽ ഒന്നായ മുത്തോലിയിലെ കൃഷി ഓഫീസർ 8 മാസം മുൻപാണ് റിട്ടയർ ചെയ്തത്. പുതിയ കൃഷി ഓഫീസറെ ഇതുവരെ നിയമിച്ചിട്ടില്ല. നിലവിൽ 2 കൃഷി അസിസ്റ്റന്റുമാർ ഉള്ളതിൽ ഒരാൾ 6 മാസകാലമായി തുടരെ അവധിയിലുമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കാൻ കാലതാമസം നേരിടുന്നതായി ആക്ഷേപമായിരുന്നു. കർഷകർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഉദ്യോഗസ്ഥരുടെ കുറവ് തടസ്സമാവുകയാണ്. BJP ഭരിക്കുന്ന പഞ്ചായത്തായതിനാൽ പദ്ധതികളുടെ നടത്തിപ്പിനും കർഷകരോടുള്ള ഇടപെടലുകൾക്കും കോട്ടം വരുന്നതിന് മറ്റ് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കർഷകരോട് കാണിക്കുന്ന ക്രൂരതയാണിതെന്നും പ്രസിഡന്റ് രഞ്ജിത് ജിമിനാഭവൻ പറഞ്ഞു. തൊലി ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ കൃഷിഭവൻ കഴിഞ്ഞ 4 മാസക്കാലമായിട്ട് അനാഥമായിട്ട് കിടക്കുകയാണ്. മുത്തോലി പഞ്ചായത്ത് നമ്മൾ ശരിക്കും കൊട്ടൻ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഒരു കൃഷിഭവനായിരുന്നു മുത്തോലി ഗ്രാമപഞ്ചായത്തിൻ്റെ. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ വാർഷിക പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാർച്ചിൽ അവിടുത്തെ കൃഷി ഓഫീസർ റിട്ടയർ ആവുകയും അതിനുശേഷം പുതിയ കൃഷി ഓഫീസർ വരാതിരിക്കുകയും മറ്റുള്ള പഞ്ചായത്തിലെ കൃഷി ഓഫീസർമാർ ചാർജ് വെച്ചാണ് ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചാർജ് വെച്ചിരിക്കുന്ന ആളുകൾക്കും വരാൻ ബുദ്ധിമുട്ടുള്ള സംവിധാനത്തിലോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിലവിലുള്ള കൃഷി അസിസ്റ്റന്റാണെപ്പോഴും എല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ലീവ് എടുക്കുമ്പോഴും നിലവിലുള്ള ഒരാൾ മറ്റൊരാളെ കൊണ്ട് യാതൊരുവിധ പ്രയോജനമില്ലാത്ത രീതിയിലാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുത്തോലി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല കൃഷിഭവന് ആയതുകൊണ്ട് MLA ഫണ്ടിൽ നിന്നാണ്ട് 20 ലക്ഷത്തോളം രൂപ ഡിജിറ്റൽ കൃഷിഭവനാക്കുന്നതിന് വേണ്ടി നമുക്ക് അനുവദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അതുപോലെ നമ്മുടെ കൃഷി നെൽകൃഷി ഇവിടെ തരിശുഭൂമി ഏറ്റെടുത്ത് ഗ്രാമീണത്തിൻ്റെ നേതൃത്വത്തിൽ തരിശുഭൂമികൾ ഏറ്റെടുത്തുകൊണ്ട് നെൽകൃഷികൾ നടത്തുന്നുണ്ട്, പച്ചക്കറി കൃഷികൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി പദ്ധതികൾ കർഷകർക്കുള്ള നിരവധി പദ്ധതികൾ ഈ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാനോ ഈ ഗുണഭോക്താക്കൾ ഇത് അവരുടെ കയ്യിലോട്ട് എത്തിക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു സംവിധാനത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് വരെ സംശയിച്ചു പോവുകയാണ്. കാരണം മുത്തോലി പഞ്ചായത്ത് ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് അങ്ങോട്ടൊരു കൃഷി ഓഫീസറെ കൊടുക്കണ്ട അല്ലെങ്കിൽ അങ്ങോട്ടൊരു നല്ല ഉദ്യോഗസ്ഥനെ കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനമാണോ എന്ന് വരെ നമ്മൾ സംശയിക്കുന്നുണ്ട്. തരിശുഭൂമിയിൽ കൃഷി ഇറക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക സഹായവും വൈകുകയാണ്. പഞ്ചായത്തിൻ്റെ പദ്ധതി 100% എത്തിക്കുന്നതിനും കൃഷിഭവനിൽ ഉദ്യോഗസ്ഥർ കുറയുന്നത് തടസ്സമാവുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് പറഞ്ഞു.